नमस्कार प्रिय सुहृत मलयाल एक्सप्रेस स्वागत अड़ता मूावते ऊँव कृत्यम एल डी एफ के पी सी सी अध्यक्ष के सुधाकरन नमक रिणा सरकार अदाय सरकार अधिकार वरुद्ध चल चानल अभिमुख के सुधाकरन पर वाकु कांग्रेस इतवण कूड़ी अधिकार वन कांग्रेस क्षयचुपी अर्थम तीर्च विरे आल मत पार्टिके चार्टिके चेकर नमक कर्णाटक संस्थान कांग्रेस अतीव शक्त तेरचको अगे के नमक वायना लोकसभा सीट राहुल गांधी एप्रस ऐटों प्रमुखन नेता लोकसभा नाले काल लक्ष वोटि भूरीपक्ष विज अर लोकसभा जिल नियम सभी कांग्रेस चुक कहू के सुधाकर एल नेता अवान इक्ष मूदाम कॉन्ग्रस नेता उश्वसा अणाते क्यों कॉन्ग्रस संघटना शेषि दौर्बल्य कांग्रेस ई पर पार्लमेंट वोटक मेजोरीटी निष्पक्षर वोटर्मा अलग्रस इष्टपड़को बी जे पी वर्स ऐसी तरफ कांग्रेस पार्लमेंट वोट कड़पक्ष वोटर्च उपक्ष कीट अलग कोट क ഇടതുപക്ഷ വോട്ട് ചോരാതെ തന്നെ കോൺഗ്രസ്സിന് പലയിടത്തും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം കിട്ടുന്നുണ്ട് ഇക്കുറി അത് ആവർത്തിക്കപ്പെടുകയൊന്നുമില്ല എന്നാൽ പോലും നമുക്ക് കൃത്യമായി പറയാം കോൺഗ്രസ്സിന് ഒരു മേൽക്കൈ ഒരു അപ്പർ ഹാൻഡ് 2009ലും 14ലും 19ലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ട് 2021ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വന്നു ഇനി 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ മുന്നണി അധികാരത്തിലേക്ക് വരും 80 ൽ കുറയാതെ സീറ്റുകൾ ഇടതുപക്ഷത്തിന് കാണുമെന്ന് കൃത്യമായി സിപിഐഎം വിലയിരുത്തുന്നുണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഇടതുപക്ഷത്തിന് അറിയാം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ കോർപ്പറേഷനിലായിരുന്നാലും അല്ലെങ്കിൽ ഈ പറയുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലായിരുന്നാലും നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരുന്നാലും ഇടതുപക്ഷം ഇടതുപക്ഷത്തിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനകത്ത് അമാന്തതയൊന്നും കാണിക്കാറില്ല പല വിഷയങ്ങളിലും അവർ എടുക്കുന്ന നിലപാടുകൾ ചിലപ്പോഴൊക്കെ ചിലപ്പോൾ അതൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് വലിയ തോതിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മറ്റു പാർട്ടികൾക്ക് താൽക്കാലികമായി കൊണ്ടുവരാൻ പറ്റും ഉദാഹരണത്തിന് ശബരിമല വിഷയം നടന്ന സമയത്ത് ബി ജെ പി ഇടതുപക്ഷത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി നോക്കി പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത് ബി ജെ പിക്ക് കൃത്യമായിട്ടറിയാം സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ആത്യന്തികമാണെന്നും അതിനകത്ത് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നുള്ളതും ഇടതുപക്ഷം എടുത്ത സമീപനത്തെ തേജോവധം ചെയ്യാനായിരുന്നു ബി ജെ പിയുടെ ശ്രമം മൂന്നാമത് ഒരു ചാൻസ് ഇടതുപക്ഷത്തിനുണ്ട് എന്ന് കൃത്യമായിട്ടും കോൺഗ്രസ്സിന് അറിയാം കാരണം കോൺഗ്രസ്സിലെ പ്രമുഖരായ പല നേതാക്കളും അവര് സംഘപരിവാറുമായി അടുപ്പം കാണിച്ച് സംഘപരിവാറിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത ഏറെ തെളിഞ്ഞു കാണുന്നുണ്ട് കേരളത്തിൽ കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചിഞ്ചായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വി ഡി സതീശനോ അല്ലെങ്കിൽ മറ്റ് യുവ നേതാക്കൾക്കോ ഇനി തിരിച്ച് ഈ പ്രസ്ഥാനത്തെ കരകയറ്റി അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള കെൽപ്പുണ്ട് എന്ന് നമുക്ക് ആർക്കും തോന്നുന്നില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക